പുതിയൊരു വിഷൻ മീഡിയയിലേക്ക് അവർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നെമ്മനാട്ടുകായലിൽ ഡിസ്കവറിൽ നിന്നിട്ട് വന്നേക്കണം. ഓടിക്കലാണ് ഇന്നും. നോക്കാൻ എന്തെങ്കിലും കിട്ടും. ഓക്കെ, പിടിയിലായിട്ട് പോവാം. തണ്ണാറുമുഖം ബണ്ടിൻ്റെ അവിടെ നമ്മൾ ഇവിടെ വന്നേക്കണം. ഹൗസ് ബോട്ടാണ്, ടവർ പോലെ ഹൗസ് ബോട്ടാണ്. ഞാൻ ഇന്ന് സെക്കൻഡ് സാറ്റർഡേ കാരണം ഇഷ്ടംമാതിരി ഹൗസ് ബോട്ടുകളാണ് പോകുന്നത്. രണ്ട് കഴിച്ച് ആണ് വീട്ടിലഞ്ച്, വീട്ടിലഞ്ച് പോകുന്നു. നമ്മളപ്പോൾ വല ഇടാനായിട്ട് തുടങ്ങിയാണ്. താങ്ങ വെള്ളത്തിട്ട് വല ഇടാൻ തുടങ്ങുകയാണ്. വല ഇട്ട് തുടങ്ങി. നമ്മുടെ തണ്ണാറുമുഖം ബണ്ടിൻ്റെ ഉള്ളിലാണ് വല ഇടുന്നത്. കുറച്ച് ഭാഗം മാത്രമേ വല നീട്ടുന്ന നമ്മൾ കാണിക്കുന്നില്ല. കുറച്ച് സമയം എടുക്കും. അതുകാരണം നമ്മൾ ഒരു ഒന്ന് രണ്ട് മണിക്കൂറുള്ള വീഡിയോയാണ് നമ്മൾ വെട്ടിച്ചിരിക്കും. 12 മിനിറ്റാക്കി കാണിക്കേണ്ടത് വല നീട്ടുന്ന ചെറുതായിട്ട്. നമ്മൾ ഡിസ്കവലയാണ് നീട്ടണത്, ഓടിക്കുകയാണ്. മെയിനായിട്ട് കരിമീൻ, പുല്ലൻ എന്നീ മീനുകളാണ് കിട്ടുന്നത്. നീട്ടിക്കഴിഞ്ഞ് നമ്മൾ താങ്ങിട്ട് നമ്മളിത് വല പിടിക്കാൻ തുടങ്ങി. ഗൈസ്, താങ്ങെടുത്ത് നമ്മൾ വല സ്റ്റാർട്ട് ചെയ്ത് മീനെന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാം. സ്റ്റാർട്ടിങ് പക്ഷേ പിടിച്ച് തുടങ്ങിയിട്ട് പക്ഷേ മീനൊന്നും കാണുന്നില്ല. വൈകിട്ടായി, വൈകിട്ടാണ് നമ്മൾ ഇന്ന് നീട്ടിയത്. സാധാരണ നമ്മൾ ഇറക്കത്തിനാണ് നീട്ടണത്, ഇനിയിപ്പോൾ നമ്മൾ ഏറ്റത്തിനാണ് ഒരു കൈ നോക്കുന്നത്. കഴിഞ്ഞ ദിവസം നീട്ടിയിട്ട് കുറച്ച് കരിമിപ്പള്ളത്തിൽ കിട്ടിയെന്ന് പറയാം. കാരണം നമ്മൾ ഇന്നും ഒന്ന് നീട്ടി നോക്കാൻ വന്നത്, ഏറ്റത്തിനാണ് വല ഇടുന്നത്. പക്ഷെ വലിയ ഒഴുക്കിത്തിരി കുറവാണ്. നമ്മൾ വേണ്ട, ഇത്രയും കൈ പിടിച്ചിട്ട് ഒരു മീൻ പോലും കണ്ടില്ല. നോക്കാൻ എന്തെങ്കിലും അടിക്കുമെന്ന്. ആ, നമുക്കത് ആദ്യത്തെ ഒരു പള്ളത്തി കിട്ടി ഗൈസ്. ആദ്യം ഒരു കരിമീൻ പള്ളത്തിയാണ് കിട്ടിയേക്കണത്. വലിയ കുഴപ്പമില്ലാത്ത സൈസ് ഒരു കരിമീൻ പള്ളത്തിയാണ് കിട്ടിയേക്കുന്നത്. നല്ല ഡിസ്കവലയാണിത് പിടിച്ചെടുക്കുന്നത്. നമ്മൾ ഒഴുക്കിനി നീട്ടിയിട്ട് കുറച്ച് ദൂരം പോയി കഴിയുമ്പോൾ പിടിക്കേണ്ടത്. ഏറ്റം ഇപ്പം നമ്മൾ വേലിയേറ്റത്തിനാണ് മീൻ പിടിക്കുന്നത്, വല നീട്ടി പിടിക്കണത്. ആദ്യം ഒരു കരിമീപ്പള്ളത്തി അടിച്ച് ഇനി അടുത്ത കിട്ടുമെന്ന് നമുക്ക് നോക്കാം. കുറച്ച് വല ഓടിക്കണ കാരണം കുറച്ച് അപ്പം ചോറും ഉണ്ടാവും. ഇതാണ് നമുക്ക് കിട്ടിയ കരിമീപ്പള്ളത്തി. ആദ്യത്തെ ഒരു കുറച്ച് ഭാഗം പിടിച്ചിട്ട് ഒരു മീനും ഇല്ലാതെ നമുക്ക് അടുത്തൊരു വള്ളത്തിയും കൂടി. അടുത്ത വള്ളത്തിയല്ല, ആ ഒരു കുറിച്ചിലാണ് ഗൈസ്. കുറിച്ചിലി വറ്റനെ കൂട്ടൊക്കെ തന്നെ ഒരു സൗണ്ട് കേൾക്കുന്നതാണ്. മുള്ളാം കുറിച്ചിലി എന്നൊക്കെയാണ് ഇതിന് പറയണത്. ഇതൊരു സൗണ്ട് സൗണ്ട് ഉണ്ടാക്കുന്നതാണ് മീനാണ്. അടുത്തൊരു മീനും കൂടി അടിച്ചിട്ടുണ്ട്. അതൊരു ചെറിയൊരു കരിമ്പള്ളത്തിയാണ്. നമ്മൾ വല പിടിച്ചെന്നാ അതേ ഒക്കെയാലും താഴത്തെ അടിത്തട്ടിലാണ്, വയറിൻ്റെ ഭാഗത്തായിട്ടാണ്. വലക്ക് മുകളിൽ റോപ്പും താഴത്തെ അടിയിലായിട്ട് വയറാണ് ഉപയോഗിക്കുന്നത്. ആ വയറിൻ്റെ ഭാഗത്താണ് നമുക്കിപ്പോൾ ഒരു പള്ളത്തി അടിച്ചത്. അതേ അടുത്തൊരു കരിമ്പള്ളത്തി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കരിമ്പള്ളത്തി കിട്ടിയായിരുന്നു. ഇപ്പോൾ നമ്മൾ മീൻ വേറെ കുറേ കൈ വലിച്ച് വലിച്ച് വെക്കുന്നുണ്ട്. നമ്മൾ മീൻ കിട്ടുന്ന ഭാഗം മാത്രമാണ് കാണിക്കുന്നത്. അതെ, നമുക്ക് അടുത്തൊരു പള്ളത്തിയും കൂടി അടിച്ച്. കരിമ്പള്ളത്തിയാണ്, അത് വലിയ കുഴപ്പമില്ലാത്തൊരു സൈസ് പള്ളത്തിയാണ് അടിച്ചേക്കുന്നത്. നമ്മൾ വലിച്ച് വലിച്ച് വെക്കുന്നതും അതെ അടുത്തൊരു മീനും കൂടി, അതും കരിമ്പള്ളത്തിയാണ്. നമ്മൾ അളിയൻ്റെ കൂടത്തിലാണ് വല പിടിക്കാൻ വന്നേക്കുന്നത്. ഫിഷിങ്ങിന് പോയിട്ട് നമ്മൾ കടലിൽ പോയിട്ട് മീനൊന്നും അടിക്കാത്തത് കൊണ്ട് നമ്മൾ വല നീട്ടി ഒന്ന് നോക്കാമെന്നിടത്ത് വന്നതാണ്. കഴിഞ്ഞ ദിവസം അടിച്ചെന്ന് പറഞ്ഞ കാരണമാണ് നമ്മൾ വല നീട്ടാനായിട്ട് വന്നത്. ഇതേ അടുത്തൊരു മീനും കൂടി അടിച്ച്. ഇത് വലിയ തരക്കേടില്ലാത്തൊരു സൈസ് കരിമീപ്പള്ളത്തിയാണ് അടിച്ചേക്കണത്. ഇതൊരു കരിമീനെന്ന് വേണമെങ്കിൽ പറയാം. 100-350-400 രൂപ വെയിറ്റ് കാണും ആ പള്ളത്തിക്ക്, ഇപ്പം നമ്മുടെ അടുത്ത പള്ളത്തിക്ക്. അത്യാവശ്യം തെളിഞ്ഞൊരു വള്ളത്തിയാണ് നമുക്ക് ഇന്ന് കിട്ടിയാൽ, ഒരു തെളിഞ്ഞ വള്ളത്തിയാണ്. അടുത്തൊരു മീനും കൂടി. നമുക്ക് കരിമീപ്പള്ളത്തിയാണ് കൂടുതലും അടിക്കുന്നത്, വേറെ മീനൊന്നും കിട്ടുന്നില്ല.
കരിയുമ്പോൾ കുറച്ച് കരിയുമ്പോൾ അത്യാവശ്യം ഒരു കുറച്ചിലാണ് നമുക്ക് കിട്ടിയത്. അല്ല നമ്മൾ പിടിച്ചോണ്ടിരിക്കുന്നത് 2 കിലോ പോലെയാണ് നമ്മൾ നീട്ടി വിട്ടേക്കണത്. അതെ, ചപ്പും ചോറുമാണ് വരുന്നത്. കമ്പംകുല നമ്മൾ ഒഴുക്കിനിൻ്റെ എന്തിന് ദിശയിൽ തന്നെ ഒഴുക്കി വിടുന്ന ഡേ കാരണം കമ്പംകുലും ചപ്പും ചോറും ഒക്കെ അടിക്കും. നമുക്ക് കിട്ടിയ ഒരു തെളിഞ്ഞ കരിയുമ്പോളത്തെയാണ് ആ കാണുന്നത്. കുറേ ഭാഗത്തൊന്നും മീനൊന്നും ഇല്ല ഗൈസ്. അതെ, അടുത്തൊരു മീനും കൂടി അടിച്ച് ഡിസ്കോലെ നമ്മൾ വിളിക്കാനായിട്ട് മുകളിൽ നമ്മൾ റോപ്പും താഴത്ത് വയറിൻ്റെ വയറുമാണ് ഇടുന്നത്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ചെറിയ കണ്ണിയുടെ വല ഇട്ടിടാം. 55 mm അല്ലെങ്കിൽ 50 mm ചെറിയ 0.0 വല ഇട്ടിട്ട് പുറത്ത് നമ്മൾ വലിപ്പമുള്ള കണ്ണിയുടെ വല രണ്ട് സൈഡും വെച്ച് പൊതിയും. അതിനാണ് നമ്മൾ ഡിസ്കോലെ എന്ന് പറയുന്നത്. നമ്മൾ വല പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം നമ്മുടെ വല പിടിച്ച് തീരാറേ തീർന്നു ചേച്ചി. നമ്മുടെ വല പിടിച്ച് തീറ്റാണ് നമ്മുടെ ഇങ്ങേറ്റത്തെ താങ്ങ്. വല തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ രണ്ട് സൈഡിലും ഒരു താങ്ങിടും. നമുക്ക് കിട്ടിയ മീൻ നമ്മൾ എടുക്കുകയാണ്. കരിമിപ്പള്ളത്തിലാണ്, നമ്മൾ അടുത്തൊരു വലയും കൂടി വെക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് മീൻ പെട്ടുപെട്ടെന്ന് എടുക്കാൻ നിൽക്കുന്നത്. പക്ഷേ നമ്മൾ അടുത്തൊരു വലയും കൂടി വെക്കും. പക്ഷെ നമുക്കൊരു ചെറിയൊരു നച്ചക്ക മാത്രമേ കിട്ടത്തുള്ളൂ, വേറൊരു മീനും കിട്ടുന്നില്ല. ഒഴുക്കുണ്ടെങ്കിലേ മീൻ എന്തെങ്കിലും അടിക്കത്തുള്ളൂ. ഒഴുക്ക് തീരെ കുറഞ്ഞു. വല ഒരിടത്ത് നിർത്തിയാൽ അല്ലാതെ ഒന്ന് നീങ്ങിയാണെങ്കിലാണ് നമുക്ക് മീനടിക്കുന്നത്. ഉണ്ടാകും നമ്മളിപ്പോൾ കരിമിപ്പള്ളത്തി ചെറിയ പള്ളത്തി അത്യാവശ്യം വലിയ തരക്കെട്ടില്ലാത്ത സൈസാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അത് നമ്മളിത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കിന് ചുറ്റി ഇത് ചുറ്റിക്കിടക്കണ വലയാണെന്നുണ്ടെങ്കിൽ നമ്മളത് കണ്ണി പൊട്ടിച്ചിട്ട് വേണം മീൻ എടുക്കാനായിട്ട്. എല്ലാ കരിയും എല്ലാം പള്ളത്തികളാണ്. അത്യാവശ്യം ഏകദേശം സെയിം സൈസും ഒരു വലിയ കുഴപ്പമില്ലാത്തൊരു 300-400 gram വള്ളത്തി ഇറങ്ങാൻ ഒരു എണ്ണം കിട്ടി.
മീനുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ മീനുകളാണ് ഇത് ഗൈസ്. നമ്മൾ പെട്ടെന്ന് തന്നെ അടുത്തൊരു വല വെക്കാൻ വേണ്ടി പെട്ടെന്ന് വലിച്ച് നടുക്കാട്ട് പോവുകയാണ്. പക്ഷെ നമുക്ക് ഒരു വല വെക്കാൻ പറ്റി. ആ ഇതാണ് നമുക്ക് കിട്ടിയ മീൻ. ഇതാണ് ഇത്രയും കരിമീൻപള്ളത്തിലാണ് നമുക്ക് കിട്ടിയത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.